വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായ വാർത്തകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. സംസ്ഥാനത്തെ അധ്യാപക പരിശീലന ഡിപ്ലോമ കോഴ്സുകളുടെ അവസാന വർഷ സെമസ്റ്റർ പരീക്ഷയും രണ്ടാം വർഷ സെമസ്റ്റർ പരീക്ഷയും സെപ്റ്റംബർ 3-ാം വാരം നടത്തും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പരീക്ഷ നീളുന്നത് മൂലം പെരുവഴിയിലായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. കാരണം പലതവണ വീക്കാൻ മീഡിയ ഇത്തരത്തിലുള്ള അവരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം അവർക്ക് ഈ പരീക്ഷ പൂർത്തിയായതിനു ശേഷം മാത്രമേ ആ ഡിഗ്രിയുടെ അഡ്മിഷൻ അപേക്ഷിക്കുവാൻ വേണ്ടിയൊക്കെ കഴിയുകയുള്ളൂ. കാരണം ടി സിയും സർട്ടിഫിക്കറ്റും എല്ലാം ഈ സ്ഥാപനങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഡി എൽഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഗ്രിക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്കൊന്നും പോകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം പരീക്ഷ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇത്തരത്തിൽ പരീക്ഷ പെട്ടെന്ന് നടത്തുവാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോട്ടയത്തുള്ള മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഒക്ടോബറിൽ തുടങ്ങുന്ന 10-മാസത്തെ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം കോഴ്സിലേക്ക് സെപ്റ്റംബർ 5 വരെ അപേക്ഷിക്കാം. www.manorama.js.com എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. 2 സ്പെഷ്യലൈസുകളാണ് ഉള്ളത്. 1 പ്രിന്റ് ആൻഡ് ഡിജിറ്റലും ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിജിറ്റൽ എന്നിങ്ങനെ 2 കോഴ്സുകളാണ് മനോരമയുടെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബിരുദധാരികൾക്കും അവസാന വർഷ പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. 2 കോഴ്സുകൾക്കും ശ്രമിക്കുന്നവർ വെവ്വേറെ അപേക്ഷകൾ നൽകണം. തപാൽ വഴി അപേക്ഷിക്കുവാനുള്ള രീതി വെബ്സൈറ്റിലുണ്ട്. അധ്യയന മാധ്യമം ഇംഗ്ലീഷിലാണെങ്കിലും സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള പത്രപ്രവർത്തനം ആകാം. കോവിഡ് കാരണം ഈ വർഷം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകില്ല. ഇൻ്റർവ്യൂ സെപ്റ്റംബർ 1-ാം വാരം ഓൺലൈനായിട്ട് നടത്തും എന്നുള്ള ഒരു വാർത്തയാണ് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വാർത്ത, വിവിധ കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പുകൾക്ക് ഒക്ടോബർ 31 വരെ അപേക്ഷിക്കാം എന്നുള്ളൊരു വാർത്തയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് https://scholarship.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് സ്കോളർഷിപ്പുകൾ ഇതൊക്കെയാണ്: സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പിൻ്റെ നാഷണൽ മീൻസ് കമ്മെറിറ്റ് സ്കോളർഷിപ്പുകൾ 9, 10, 11, 12 ക്ലാസ്സുകൾക്ക്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെൻട്രൽ സെക്ടർ സ്കീം സ്കോളർഷിപ്പുകൾ കോളേജ് ആൻഡ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് സ്കീം, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആൻഡ് ആസാം റൈഫിൾസ് കോളേജ് സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്ക്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് സ്കീം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് ഓഫീസർമാരിൽ ഭീകരവാദ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചവരുടെ ആശ്രിതരായ കോളേജ് സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾക്ക്. അതോടൊപ്പം തന്നെ റെയിൽവേ വകുപ്പിൻ്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് സ്കീം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്, ബിടെക്, MBBS, MCA തുടങ്ങിയ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക്. പിന്നെ ഭിന്നശേഷി പട്ടിക ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർക്കുള്ള സ്കോളർഷിപ്പുകൾ പറയുകയാണ്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് 3 വിഭാഗം സ്കോളർഷിപ്പുകളാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്രീ മെട്രിക്ക് 9, 10 ക്ലാസ്സുകൾക്ക്, പോസ്റ്റ് മെട്രിക്ക് 11 മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ വരെയുള്ള വിദ്യാർത്ഥികൾക്ക്. ടോപ്പ് ക്ലാസ് നിർദ്ദിഷ്ട സ്ഥാപനങ്ങളിലെ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്കും. ഇനി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം സ്കോളർഷിപ്പുകളുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രീ മെട്രിക്ക്, പോസ്റ്റ് മെട്രിക്ക്, മെറിറ്റ് കം മീൻസ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സ് സ്കോളർഷിപ്പുകളും ഉണ്ടായിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ മറക്കരുത്, സൈറ്റ് https://scholarship.gov.in എന്ന വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ സന്ദർശിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിന് കീഴിൽ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന MGR Institute of 6 ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സെപ്റ്റംബർ 1 വരെ അപേക്ഷിക്കാൻ കഴിയും. ഓരോ കോഴ്സിനും 14 സീറ്റുകളാണുള്ളത്. തമിഴ്നാട്ടിന് പുറത്തുള്ളവർക്ക് എല്ലാ കോഴ്സിലും 1 സീറ്റ് വീതം സംവരണവും ചെയ്തിട്ടുണ്ട്. 1 സീറ്റ് വീതം സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിച്ചിരുന്നവരുടെ മക്കൾക്കും ഉണ്ടായിരിക്കും. പ്രോഗ്രാമുകൾ സിനിമാറ്റോഗ്രഫി, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ്, ഓഡിയോഗ്രഫി, ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, ഫിലിം എഡിറ്റിംഗ്, ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ്. വിവരങ്ങൾക്ക് www.tn.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക്. അപ്പോൾ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമുകളിലെ 2-ാം വർഷ ക്ലാസ്സിൽ ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് അതാത് സ്ഥാപനങ്ങളിലെത്തി സെപ്റ്റംബർ 1 വരെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ AICTEയുടെ 2-ാം വർഷ MBA, PGDM, IEV,
പ്രവേശനത്തിന് 28 വരെ അപേക്ഷിക്കാം. CET.CBTExam.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. 3 വർഷമെങ്കിലും ദൈർഘ്യമുള്ള ബിരുദം നേടിയിരിക്കണം എന്നുള്ള മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ മികച്ച സാങ്കേതിക വിദ്യാലയമായ മദ്രാസ് IIT പ്രോഗ്രാമിംഗ് ഡേറ്റാ സയൻസിൽ ഓൺലൈൻ BSc പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഏത് പ്രായക്കാർക്കും അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും. September 15 രാവിലെ 10 മണി മുതൽ അപേക്ഷ സ്വീകരിക്കും. ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ്, ഡിപ്ലോമ ഇൻ ഡേറ്റാ സയൻസ്, BSc ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റാ സയൻസ് എന്നിവയാണ് കോഴ്സുകൾ. IIT സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം ലഭിക്കും. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, പ്ലസ് ടു ജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ ബാച്ചിലർ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്നവർ, എപ്പോഴെങ്കിലും റെഗുലർ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ, അതോടൊപ്പം ഓൺലൈൻ ഡിസൈൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രീതിയിൽ ഡിഗ്രി ജയിച്ചവർ, പ്ലസ് ടു ജയിച്ച ഒരു വർഷമെങ്കിലും ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയവർ, CA AMIE യോഗ്യതയുള്ളവർ എന്നിവർക്കെല്ലാം അപേക്ഷകൾ സ്വീകരിക്കും. കോളേജിൽ പഠിക്കുന്നവർക്ക് സമാന്തരമായി മറ്റൊരു ഡിഗ്രി കൂടി നേടാം. ബിരുദം പൂർത്തിയാക്കിയവർക്കും ബിരുദ ക്ലാസ്സുകളിൽ കൊഴിഞ്ഞുപോയവർക്കും അവസരമുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങൾക്ക് 7850999966 എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പാർഡിൽ 139 അപ്രന്റീസിൻ്റെ ഒഴിവുണ്ട്. അതായത് ഗ്രാജുവേറ്റ് ടെക്നിക്കൽ അപ്രന്റീസുകളാണ് ഒഴിവുള്ളത്. September 8 വരെ നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കാം. യോഗ്യത ഡിപ്ലോമയാണ്. ട്രേഡുകൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമേഴ്സ്യൽ പ്രാക്ടീസ് തുടങ്ങിയവയൊക്കെ ട്രേഡുകളായി പഠിച്ച് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. www.cochinshipyard.com എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ 209 അസിസ്റ്റന്റ് കമാൻഡിംഗ് ഒഴിവുണ്ട്. സ്ത്രീകൾക്കും അവസരമുണ്ടായിരിക്കും. അപേക്ഷ September 7 വരെ അപേക്ഷിക്കാം. www.upscionline.nic.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷകൾ അപേക്ഷിക്കാൻ കഴിയും. പ്രായം 20-25 വയസ്സാണ്. അതായത് 1995 August 2 ശേഷം, അല്ലെങ്കിൽ അന്ന് തൊട്ട് ജനിച്ചവരായിരിക്കണം. അതോടൊപ്പം തന്നെ യോഗ്യതാ ബിരുദമാണ്. അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും എന്നുള്ളൊരു വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ അതോടൊപ്പം തന്നെ IELTS, PTE, OET പരീക്ഷാ പരിശീലനത്തിന് തയ്യാറെടുക്കുന്നവർക്കും മികച്ച സ്കോർ നേടാൻ സാധിക്കാത്തവർക്കുമായി 2 ദിവസത്തെ ഓൺലൈൻ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശില്പശാലയിൽ പങ്കെടുക്കാൻ www.santamonicaedu.in അല്ലെങ്കിൽ academy.santamonicaedu.in സൈറ്റുകളിൽ മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ 0808607699 എന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാം. സാന്റാ മോണിക്ക അക്കാഡമിയും മലയാള മനോരമയും കൂടി ചേർന്നാണ് സംയുക്തമായിട്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷാ പരിശീലന ശില്പശാല സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസപരമായി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്തകൾ. അപ്പോൾ മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.